നഗരസഭയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിക്കുന്ന ബജറ്റാണ് ഇത്തവണത്തേതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത. പരിഗണന വേണ്ടവർക്കെല്ലാം ബജറ്റിൽ അർഹമായ തുക അനുവദിച്ചിട്ടുണ്ടെന്നും കെ വി ലളിത പറഞ്ഞു. എന്നാൽ നഗരസഭയിൽ തുടർന്നു വരുന്ന ഭരണസ്തംഭനം ആവർത്തിക്കുമെന്ന് പുതിയ ബജറ്റിലൂടെ വ്യക്തമായെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. സമൂഹത്തിൽ ഏറെ പരിഗണനയും ശ്രദ്ധയും ആവശ്യമായ വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചാണ് പയ്യന്നൂർ നഗരസഭ 2024-25 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ, സ്ത്രീകൾ, അംഗനവാടി കുട്ടികൾ എന്നിവർക്കെല്ലാം ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ബജറ്റിൽ സമൂഹത്തിൽ ഏറെ പരിഗണനയും ശ്രദ്ധയും ആവശ്യമുള്ള വിഭാഗങ്ങളായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ, അംഗൻവാടി മേഖലയിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾക്കെല്ലാം ഏറെ പരിഗണന നൽകുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് നഗരസഭ ഈ ബഡ്ജറ്റിനെ കണ്ടിട്ടുള്ളത്. അതേ നിലയിൽ തന്നെ കാർഷിക മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം, പശ്ചാത്തല മേഖലകൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കേരള ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾക്കെല്ലാം അനുസരിച്ച് തന്നെയാണ് നഗരസഭയും പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായും പയ്യന്നൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് നഗരസഭയ്ക്കുള്ളത്. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ മികച്ച പ്രാധാന്യമാണ് നൽകിയതെന്നും കെ വി ലളിത പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നഗരസഭയിൽ തുടരുന്ന ഭരണസ്തംഭനം ഇനിയും തുടരും എന്നതിൻ്റെ ഉദാഹരണമാണ് പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റെന്ന് പ്രതിപക്ഷ കക്ഷി നേതാവ് കെ കെ ഫൽഗുനൻ പറഞ്ഞു. കാൽനൂറ്റാണ്ടായി പുതിയ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ച നടപടികൾ നടക്കുകയാണ്. എന്നാൽ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. സമാനമാണ് ലൈഫ്, സ്റ്റേഡിയം, ജൈവഗ്രാമം പദ്ധതികളെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നടത്തി വരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളുടെ അവരുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ നടപ്പിലാക്കി കൊണ്ടുപോകുന്ന ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി, ഒരു നിർവഹണ ഏജൻസിയാ മാത്രമായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഈ പയ്യന്നൂരിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം. ഈ ദുര്യോഗം തുടർന്നു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള വികസന സാധ്യതകളും നമ്മുടെ മുന്നിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ്. സർക്കാരിൻ്റെ നിർവഹണ ഏജൻസി എന്നതിനപ്പുറം പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.